ദുർബലമായി പോലീസ് കരുത്തുകാട്ടി ഗുണ്ടകൾ തിരുവനന്തപുരം ശക്തമായ പരിശോധനകൾ തുടരുന്നുവെന്ന് ആവർത്തിക്കുമ്പോഴും പോലീസിൻ്റെ തലയ്ക്ക് മുകളിലേക്ക് വളർന്ന് ഗുണ്ടകൾ ഗുണ്ടാസംഘങ്ങളെ അമർച്ച ചെയ്യാൻ തിരുവനന്തപുരം റേഞ്ചിൽ പോലീസ് ആവിഷ്കരിച്ച ഓപ്പറേഷൻ ട്രോജനിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് ഇരുന്നൂറ്റി മുപ്പത്തേഴ് പിടികിട്ടപ്പുള്ളികളാണ് എന്നാൽ ഇതുകൊണ്ടൊന്നും ഗുണ്ടാസംഘങ്ങളെയും അവരുടെ പ്രവർത്തനങ്ങളെയും തടയിടാൻ ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ല പോത്തൻകോട് കാറിലെത്തിയ പിതാവിനെയും പതിനേഴ് വയസ്സുകാരി മകളെയും ഗുണ്ടകൾ നടു വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം പൗരന്മാർ സുരക്ഷിതരല്ലെന്ന് വ്യക്തമാക്കുന്നത് ഡിസംബർ പതിനൊന്നിന് പോത്തൻകോട് കല്ലൂരിൽ വധശ്രമ കേസ് പ്രതിയെ വെട്ടിക്കൊന്നശേഷം കാലുവെട്ടി നട്ട് എറിഞ്ഞതിനെ തുടർന്നാണ് നവംബർ പതിനാലിന് ഡി ഐ ജി കുമാർ ഗുരുതിൻ്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ട്രോജൻ എന്ന പേരിൽ സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചത് ഓരോ സ്റ്റേഷൻ പരിധിയിലെയും സാമൂഹിക വിരുദ്ധരെയും മയക്കുമരുന്ന് മാഫിയയെയും പിടികൂടുകയായിരുന്നു ലക്ഷ്യം തുടർന്ന് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആയിരത്തി പേരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഇവരുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ആയിരത്തി പേരെ ഒരു ദിവസത്തേക്ക് കരുതൽ തടവിലാക്കി വ്യാഴാഴ്ച വരെ മൂവായിരത്തി എൺപത്തിമൂന്ന് പരിശോധനകളിലായി നാനൂറ്റി മുപ്പത്തിനാല് വാറൻറ്റ് പ്രതികളും എഴുപത്തിരണ്ട് ലഹരി മരുന്ന് കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു എന്നാൽ ഇത്തരം പരിശോധനകൾക്കിടെയാണ് ഡിസംബർ ഇരുപത്തിയേഴിന് ബാലരാപുരം റസൽപ്പുരത്ത് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം രണ്ടുപേരെ വെട്ടിവീഴ്ത്തിയത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച അക്രമി സംഘം പതിനാറ് വാഹനങ്ങൾ വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടിപ്പൊളിക്കുകയും ചെയ്തു സുധീഷിനെ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയ പോത്തങ്കോടാണ് ഇരുപത്തിരണ്ട് പിതാവിനും മകൾക്കുമെതിരെ പൊതുജന മധ്യത്തിൽ ആക്രമണം നടന്നത് സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കുറ്റവാളികളെ പിടികൂടാനായിട്ടില്ല വ്യാഴാഴ്ച നിയമസഭാ മന്ദിരത്തിന് സമീപം ഗുണ്ടകൾ സഞ്ചരിച്ച വാഹനം പോസ്റ്റലിടിച്ച് അപകടത്തിൽപ്പെട്ടിരുന്നു പതിനാല് വയസ്സുകാരനടക്കം ആറംഗ സംഘമാണ് വാഹനത്തിലുണ്ടായിരുന്നത് അമിത മദ്യലഹരിയിലായിരുന്നവരെ പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് ഇവരിൽ രണ്ടുപേർ പിടികിട്ടാ പുള്ളികളാണെന്ന് തിരിച്ചറിഞ്ഞത് ആയിരത്തി ിൽ ഏറെ തടവുകാരാണ് കോവിഡിന്റെ പേരിൽ ലഭിച്ച ഇളവിൽ ജയിലിന് പുറത്ത് വിഹരിക്കുന്നത് അക്രമം നടത്തുകയും പ്രത്യാക്രമണം ഉണ്ടാതിരിക്കാൻ ജയിലിന്റെ സുരക്ഷിതത്തിലേക്ക് രക്ഷപ്പെടുകയും ചെയ്യുന്ന രീതിയാണ് ഗുണ്ടകൾ സ്വീകരിക്കുന്നത് പുറത്തു കഴിയുന്നതിന് ജീവൻ ആപത്താണെന്ന് മനസ്സിലാക്കി ജയിലിൽ തിരിച്ചു കയറി അക്രമം നടത്തുന്നവരുമുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് വേവ്സ്